നിശ്ചയമായും ഹരിയാനയിൽ ഒരു വലിയ രാഷ്ട്രീയ അട്ടിമറിയാണ് നടന്ന എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലല്ലോ കാരണം നേരത്തെ നമ്മുടെ റിപ്പോർട്ടർ പി ആർ സുനിൽ പറഞ്ഞതുപോലെ ബി ജെ പി പോലും പ്രതീക്ഷിക്കാത്തൊരു വിജയമാണ് ഹരിയാനയിൽ ഉണ്ടായത് എന്നുള്ളതിനകത്തൊരു സംശയവും വേണ്ട കാരണം ഇന്ന് രാവിലെ നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ബി ജെ പിയുടെ ആസ്ഥാനങ്ങളിലൊന്നും ഒരാഘോഷവും ഉണ്ടായിരുന്നില്ല ഒമ്പതര വരെ നിശബ്ദമായിരുന്നു ബി ജെ പി ആസ്ഥാനങ്ങൾ അങ്ങനെ ബി ജെ പിക്ക് ഒരു ശുഭപ്രതീക്ഷ ഹരിയാനയിൽ ഉണ്ടായിരുന്നെങ്കിൽ രാവിലെ മുതൽ തന്നെ അവിടെയും ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു ഒമ്പതര കഴിഞ്ഞ് ട്രെൻഡ് മാറുമ്പോൾ മുതലാണ് ബി ജെ പി ആസ്ഥാനത്തേക്ക് ആളുകൾ എത്തിത്തുടങ്ങിയത് തന്നെ മാത്രവുമല്ല നരേന്ദ്രമോദി കാര്യമായി പ്രചാരണം നടത്താത്തൊരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഹരിയാനയിൽ ഹരിയാന യിൽ അത്ഭുതങ്ങളൊന്നും സംഭവിക്കുന്ന ഒരു പ്രതീക്ഷ ബി ജെ പിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു ആ രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഹരിയാനയിൽ നമ്മൾ കേട്ടിട്ടുള്ളതും ഞാനൊരു കാര്യം പറയാം ഈ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വിജയത്തെ അല്ലെങ്കിൽ ബി ജെ പിയുടെ മുന്നേറ്റത്തെ തടഞ്ഞ മൂന്ന് പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ട് അല്ലേ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കർഷകരുടെ സമരമായിരുന്നു എന്തായിരുന്നു കർഷകരുടെ സമരം അത് പഞ്ചാബിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും ഹരിയാനയിൽ നിന്നുമുള്ള കർഷകർ സം കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാർഷിക നിയമങ്ങൾക്കെതിരായിട്ട് നടത്തിയ ഒരു പടപ്പുറപ്പാടായിരുന്നു അവിടെ ഈ ഉത്തർപ്രദേശിൽ നിന്ന് വന്ന പഞ്ചാബിൽ നിന്ന് വന്ന അതുപോലെ തന്നെ ഹരിയാനയില് നിന്നുമുള്ള കർഷകരെല്ലാം എവിടെയാണ് സമരം ചെയ്തത് ഡൽഹി ഹരിയാന ബോർഡറിലാണ് സമരം ചെയ്തത് അവിടെ വലിയ കോൺക്രീറ്റും മതിലുകൾ തന്നെ കെട്ടിയാണ് കേന്ദ്ര സർക്കാർ അവരെ ഡൽഹിയിൽ പ്രവേശിപ്പിക്കുന്നത് തടഞ്ഞത് ആ കർഷക സമരം ഈ ദേശീയ തെരഞ്ഞെടുപ്പിൽ നിർണായകമായൊരു വിഷയമായിരുന്നു എന്ന് മാത്രവുമല്ല അത് ബി ജെ പിയുടെ മുന്നേറ്റത്തെ വലിയ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തു ആ കർഷക സമരത്തിന്റെ ഈറ്റില്ലമായ ഹരിയാനയിൽ ആ സമരം ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ഈ സംസ്ഥാന തിരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത് അത് വളരെ വിചിത്രമായൊരു കാര്യമല്ലേ രണ്ടാമത്തെ കാര്യം അഗ്നിവീർ പദ്ധതി അഗ്നിവീർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളാണ് രാജ്യത്ത് മോദി സർക്കാരിനെതിരായിട്ടുണ്ടായത് അത് ഈ പറഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ കാര്യമായ സ്വാധീനം ചെലുത്തി നമുക്കറിയുന്നത് പോലെ ഹരിയാനയാണ് ഇന്ത്യൻ സേനയിലേക്ക് ഏറ്റവും കൂടുതൽ യുവാക്കളെ സംഭാവന ചെയ്യുന്ന സംസ്ഥാനം ആ സംസ്ഥാനത്ത് അഗ്നിവീർ പദ്ധതി നടപ്പാക്കിയതോടെ യുവാക്കൾക്ക് തൊഴിലില്ലായ്മയുണ്ടായി ഇന്നിപ്പം ഹരിയാനയിലെ തൊഴിലില്ലായ്മയുടെ തോതെന്ന് പറയുന്നത് ദേശീയ തൊഴിലില്ലായ്മയുടെ തോതിനേക്കാളും വളരെ ഉയരത്തിലാണ് അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന വലിയൊരു ഫാക്ടറായിട്ട് അവിടെ നിലനിന്നിരുന്നു ഈ അഗ്നിവീർ പദ്ധതി പൊതുതെരഞ്ഞെടുപ്പിൽ രാജ്യത്തുടനീളം ചർച്ചയാവുകയും ബി ജെ പിയുടെ മുന്നേറ്റത്തെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തപ്പോൾ ആ പ്രശ്നം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഈ പറയുന്ന ഹരിയാനയിൽ ഈ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതൊരു വിഷയമായിട്ട് വന്നിട്ടില്ല അല്ലെങ്കിൽ ഒരു സ്വാധീനവും ചെലുത്തിയിട്ടില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി മൂന്നാമത്തെ വിഷയം ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം ഗുസ്തി താരങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും ഹരിയാനയിൽ നിന്ന് വരുന്നവരാണ് നമ്മൾ ഹരിയാനയിലെ പത്ത് എടുത്താൽ അതിൽ നാലോ അഞ്ചോ ആറോ വീടുകളിൽ ഒരു ഗുസ്തി താരം ഉണ്ടാകും അവിടെ ഒരു ഗുസ്തിയുടെ ഗോതയുണ്ടാകും ആ രീതിയിൽ അവരുടെ ഒരു ജീവിത രീതിയുമായി ബന്ധപ്പെട്ട ഒന്നാണ് ഈ ഗുസ്തി എന്ന് പറയുന്നത് ആ ഗുസ്തി താരങ്ങൾ രാജ്യത്ത് വലിയ പ്രതിഷേധമാണ് കേന്ദ്ര സർക്കാരിനെതിരെ നരേന്ദ്രമോദിക്കെതിരെ ഉണ്ടാക്കിയത് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ രാജ്യവ്യാപകമായി സ്വാധീനം ചെലുത്തി സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നു എന്നൊരു വിഷയം നരേന്ദ്രമോദിയും ബി ജെ പിയും അന്ന് പക്ഷേ ആ പ്രശ്നം അതിന്റെ ഈറ്റിലായ ഹരിയാനയില് ഒരു സ്വാധീനവും ചെലുത്തിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നോക്കൂ ഒരു തെരഞ്ഞെടുപ്പിനെ നമ്മൾ വിലയിരുത്തുന്നത് എങ്ങനെയാണ് അതിന് ചില പാരാമീറ്റേഴ്സ് ഉണ്ട് അല്ലേ എന്താണ് ആ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉയർന്നു വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് ആ പ്രശ്നങ്ങൾ ആർക്ക് ഗുണകരമാകുന്നു ആർക്കെതിരാകുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പോൾ പ്രഡിക്ഷൻ നമ്മൾ നടത്തുക ഇവിടെ നോക്കൂ ഈ പറയുന്ന കർഷക സമരം ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം അതുപോലെ അഗ്നിവീർ പദ്ധതി ഉണ്ടാക്കിയ അൺഎംപ്ലോയ്മെന്റ് ഈ വിഷയങ്ങളെല്ലാം ഏറ്റവും ശക്തമായിരുന്ന ഒരു സംസ്ഥാനത്താണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നത് ആ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സ്വാഭാവികമായും അവിടുത്തെ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരമായി മാറില്ലേ ആ വികാരം വോട്ടായി മാറുകയാണെങ്കിൽ നിശ്ചയമായും പ്രതിപക്ഷത്തിന് അനുകൂലമാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാവില്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ ഈ ഈ വിഷയങ്ങളെല്ലാം വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുകയും ബി ജെ പിയുടെ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാം പ്രഭവ കേന്ദ്രമായ ഹരിയാനയിൽ ഈ വിഷയങ്ങൾ വർക്ക് ചെയ്യത്തില്ല എന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഈ വിഷയങ്ങളൊക്കെ വർക്ക് ചെയ്യും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഹരിയാനയിൽ കോൺഗ്രസിന് ഈസി വിക്ടറി ആയിരിക്കും എന്ന് നമ്മളെല്ലാവരും വിലയിരുത്തിയിട്ടുള്ളത് ഇനി മറ്റൊരു കാര്യമുണ്ടല്ലോ രണ്ട് മുതൽ വരെ അവിടെ ബി ജെ പി ആണ് ഭരിച്ചിട്ടുള്ളത് രണ്ട് ടേം അവിടെ ബിജെപി പൂർത്തിയാക്കിയിരിക്കുന്നു സ്വാഭാവികമായും ഒരു സർക്കാർ വിരുദ്ധ തരംഗത്തിനും സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ബിജെപിക്ക് പ്രതികൂലമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത് സ്വാഭാവികമായിട്ടും ബിജെപിക്കെതിരായിട്ടുള്ള ജനവിധി ഉണ്ടാകും എന്ന വിലയിരുത്തിലേക്ക് എത്താൻ നിഷ്പ്രയാസം നമുക്ക് കഴിയുമെന്നേ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ ഈ വർഷം മാർച്ച് പന്ത്രണ്ടാം തീയതി മനോഹർലാൽ കട്ടാർ രാജിവെച്ചില്ലേ മനോഹർലാൽ കട്ടാർ ആയിരുന്നല്ലോ ബി ജെ പിയുടെ മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പന്ത്രണ്ട് എന്തിനാണ് മനോഹർലാൽ കട്ടാർ രാജിവെച്ചത് ഒരു മുഖ്യമന്ത്രി രാജിവെക്കുക എന്ന് പറഞ്ഞാൽ ആ മന്ത്രിസഭയില്ലാതായി അർത്ഥം എന്തുകൊണ്ടാണ് ആ മുഖ്യമന്ത്രിയെ മാറ്റി മറ്റൊരു മുഖ്യമന്ത്രിയെ കൊണ്ടുവന്നത് കാരണം ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പിക്ക് തന്നെ മനസ്സിലായി ആ സർക്കാർ ഒരു ജനപ്രിയ സർക്കാർ അല്ല എന്ന് ജനപ്രിയ സർക്കാർ അല്ലാത്തൊരു നേതാവ് അധികാരത്തിൽ ലോക്സഭയിൽ വലിയ തിരിച്ചറി ഉണ്ടാവും അവർ മനസ്സിലാക്കി അങ്ങനെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അവിടെ ഒരു നേതൃമാറ്റം ഉണ്ടായത് ഏ ബി ജെ പിക്ക് നല്ല ഉറപ്പാണ് ഈ സർക്കാർ ഗംഭീരമാണ് എങ്കിൽ പിന്നെ മനോഹർലാൽ കട്ടാറിനെതിരാണ് മാറ്റുന്നത് അത് ജെ ജെ പിയുമായി മാത്രമുണ്ടായ ഋഷ്യല്ല ജെ ജെ പിയുമായി ശരിയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇൻഡിപെൻഡന്റായ ഭൂരിപക്ഷം തികച്ചല്ലോ അങ്ങനെയാണല്ലോ അവർ മുന്നോട്ട് പോയത് അവിടെ എന്തിനാണ് സൈനിയെ പോലെ പുതിയ ഒരാളെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കിയത് അപ്പൊ മനോഹർലാൽ കട്ടാർ അവിടെ തുടർന്നാൽ ബിജെപിക്ക് ഒരു സാധ്യതയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ സർക്കാർ രാജിവെക്കുകയും പിന്നെ സൈനിയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ സർക്കാർ ഉണ്ടാകിച്ചത് അപ്പൊ ബിജെപിക്ക് തന്നെ ഉത്തമബോധ്യമുണ്ടായിരുന്നു തങ്ങളുടെ സർക്കാർ ജനപ്രിയല്ലാതായിരിക്കുന്നു അതുകൊണ്ടാണ് അവർ മുഖ്യമന്ത്രിയെ മാറ്റിയത് ഈ സാഹചര്യങ്ങൾ മാത്രമല്ല പൊതു തെരഞ്ഞെടുപ്പില് പത്ത് സീറ്റുകളാണല്ലോ ഹരിയാനയിലുള്ളത് ആ പത്ത് സീറ്റുകളിൽ അഞ്ച് സീറ്റുകളും കോൺഗ്രസ് പിടിച്ചില്ലേ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ എല്ലാ ഘടകങ്ങളും എതിരായിരുന്ന പ്രതികൂലമായിരുന്നൊരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അതുകൊണ്ടാണ് ബി ജെ പിക്ക് പോലും ഹരിയാനയിൽ ഒരു പ്രതീക്ഷ ഉണ്ടാകാതിരുന്നത് മാത്രമല്ല എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ പഠിതാക്കളും അതേപോലെ തന്നെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് വിദഗ്ധരും എല്ലാം ഈ സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് ഇക്കുറി ഒരു ജനവിധി ഉണ്ടാവുക കോൺഗ്രസിന് അനുകൂലമായിട്ടായിരിക്കും എന്ന് തീരുമാനിച്ചത് അങ്ങനെ തന്നെയായിരുന്നു സംഭവിക്കേണ്ടിയിരുന്നതും എന്നാൽ അത്ഭുതകരമായിട്ട് ഈ ഒരു പിന്നെ വിചിത്രമായ െന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള ഒരു ഒരു അട്ടിമറിയാണ് ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല നോക്കൂ രണ്ടായിരത്തി പതിനാലിലാണ് ആദ്യമായി ഹരിയാനയിൽ ബിജെപി അധികാരത്തിൽ വരുന്നത് അന്ന് അവർക്ക് എത്ര സീറ്റാ നാൽപ്പത്തേഴ് സീറ്റാണ് അല്ലേ അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അധികാരത്തിൽ വരുമ്പോൾ എത്ര സീറ്റ് നാൽപ്പത് സീറ്റായിട്ട് അത് കുറഞ്ഞു ഏഴ് സീറ്റ് കുറഞ്ഞു എന്ന് മാത്രമല്ല കോൺഗ്രസ് അവരുടെ ടാലി ഉയർത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ പതിനഞ്ച് സീറ്റായിരുന്നു നിയമസഭയിൽ കോൺഗ്രസ് ഉണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി ആയപ്പോൾ അത് മുപ്പത് സീറ്റായിട്ട് വർദ്ധിച്ചു നേരെ ഇരട്ടി വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലെ പൊതുതെരഞ്ഞെടുപ്പിൽ അഞ്ച് സീറ്റുകൾ ബിജെപിയിൽ നിന്ന് പിടിച്ചെടുത്തു ലോക്സഭയിലേക്ക് അപ്പോൾ ഈ രീതിയിലൊക്കെ കോൺഗ്രസ് മുന്നേറ്റം നടത്തുന്ന ഒരു കാഴ്ച കൂടി കണ്ടിരുന്നു അങ്ങനെ നോക്കുമ്പോൾ യഥാർത്ഥ ത്തിൽ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരുന്നിട്ടുകൂടിയും അത്ഭുതകരമായ ഒരു അട്ടിമുറി ഉണ്ടായിരിക്കുന്നു മാത്രമല്ല ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയത്തിലേക്ക് അവർ പോയിരിക്കുന്നത് നാൽപ്പത്തി എട്ടാണ് അവസാനത്തെ ടാലി എന്ന് പറയുന്നത് ബിജെപിക്ക് ഇപ്പോൾ നാൽപ്പത്തി എട്ട് സീറ്റുകൊണ്ട് അതായത് കേവല ഭൂരിപക്ഷത്തേക്കാൾ രണ്ട് സീറ്റ് കൂടുതൽ ഒറ്റയ്ക്ക് വരിക്കാം എന്നൊരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു അപ്പൊ ആ അർത്ഥത്തിൽ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയാണ് പക്ഷേ ഒരു രാഷ്ട്രീയ കാരണം പോലും ഈ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചു എന്ന് പറയാൻ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല ഇപ്പോൾ ഇരുട്ടാണെന്ന് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താണ് വെളിച്ചമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു റീസൺ ഉണ്ടാവണം ഒരു ഒരു വിജയത്തിനായാലും ഒരു പരാജയത്തിനായാലും ഇവിടെ ബി ജെ പി എങ്ങനെ വിജയിച്ചു എന്ന് ചോദിച്ചാൽ ചാട്ടു സമുദായങ്ങളിലേക്ക് കുറച്ച് നുഴഞ്ഞു കയറി അല്ലെങ്കിൽ കുറച്ച് ഒ ബി സിയിലേക്ക് നുഴഞ്ഞു കയറി അങ്ങനെയൊന്നുമല്ല അങ്ങനെ അങ്ങനെയുള്ള ഘടകങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടാകും പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ഈ കർഷക സമരം അൺഎംപ്ലോയ്മെന്റ് അതുപോലെ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം ഇതുപോലെ ആന്റി ഇൻകംപൻസി ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ നിൽക്കുമ്പോൾ കുറച്ച് ജാട്ടു വോട്ട് കിട്ടി കുറച്ച് ദളിത് വോട്ട് കിട്ടി കുറച്ച് ഒ ബി സി വോട്ട് കിട്ടി എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് ആണ് ഇക്കാര്യത്തിൽ കൃത്യമായൊരു വിലയിരുത്തൽ നടത്തേണ്ടത് കോൺഗ്രസിന്റെ വിലയിരുത്തൽ ഇപ്പൊ ജയറാം രമേശ് പറയുന്നത് ഈ വിഷയം

പതിനേഴ് ബി ജെ പി ഒമ്പത് അമ്പതിന് ടാലി എത്രയാണെന്ന് അറിയാവോ നാൽപ്പത്തഞ്ച് ബി ജെ പി ഒരൊറ്റ കുതിച്ചയറ്റമാണ് സംഭവിക്കുന്നത് അതിനുശേഷം പിന്നെ ഘട്ടം ഘട്ടമായിട്ട് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് ഈ രീതിയിൽ ബിജെപി ആ ട്രെൻഡ് നിലനിർത്തിയിട്ടുണ്ട് പക്ഷേ അത്ഭുതകരമായിട്ടുള്ള ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അത്ഭുതകരമായ ഒരു മുന്നേറ്റം ബിജെപി അവിടെ നടത്തിയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ചോദിക്കും കേട്ടോ ഈ ആളുകൾ പെട്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് പെട്ടെന്ന് ചോദിക്കാവുന്ന ചോദ്യമുണ്ട് അങ്ങനെയാണെങ്കിൽ ഹരിയാനയിൽ മാത്രമേ ഉള്ളൂ ഇ വി എം പ്രശ്നം ജമ്മു കാശ്മീരിൽ ഇ വി എം പ്രശ്നമില്ലേ അവിടെ ജയിച്ചത് നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ആണല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ഈ രാജ്യത്ത് നീളം അങ്ങ് ഇ വി എമ്മിനെ ടാമ്പർ ചെയ്യുക അല്ല ചെയ്യുന്നത് ചില പ്രദേ പ്രദേശങ്ങളിൽ നോക്കി വെച്ച് കൃത്യമായിട്ട് ടാമ്പർ ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കാം ഞാൻ പറയുന്നത് ഇതൊക്കെ ചെയ്യാൻ മടിയുള്ള ആരും അല്ല കേന്ദ്രത്തിലുള്ളത് നിങ്ങൾ ഓർക്കണം രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് നാൽപ്പത് സി ആർ പി എഫ്കാർ മരിച്ചിട്ടുണ്ട് ആ നാൽപ്പത് സിആർ പി എഫുകാര് മരിച്ച സമയത്ത് അതിനെക്കുറിച്ച് സത്യവാൽ മലിക് എന്ന് പറയുന്ന ബി ജെ പി അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ലെഫ്റ്റനന്റ് ഗവർണർ പിന്നീട് പറഞ്ഞിട്ടുള്ള വെളിപ്പെടുത്തലൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനെ എന്തൊക്കെ ചെയ്യും എന്നുള്ളതൊന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല എന്തായാലും ഇ വി എമ്മുമായിട്ട് ബന്ധപ്പെട്ട അത്തരത്തിലുള്ള ആക്ഷേപങ്ങളുള്ളവർ കോൺഗ്രസ്സുകാർ അത് അടുത്ത ദിവസങ്ങൾ

എലക്ഷൻ ജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ഘടകങ്ങളായി അത് പ്രവർത്തിക്കുമെങ്കിലും പൊളിറ്റിക്കലാണ് എല്ലാ തെരഞ്ഞെടുപ്പും രാഷ്ട്രീയ വിഷയങ്ങൾക്ക് മേലിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക ആ രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം തന്നെയും ബി ജെ പിക്ക് എതിരായിരുന്നു പക്ഷേ അത്ഭുതകരമായ ഒരു വിക്ടറിയാണ് വിക്ടറി ഈസ് വിക്ടറി വിജയം വിജയം തന്നെയാണ് അത് അംഗീകരിക്കേണ്ടതുണ്ട് പക്ഷേ നമ്മുടെ സുനിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ഞാൻ നോക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ജമ്മു കാശ്മീരിലാണെങ്കിലും ഹരിയാനയിലാണെങ്കിലും വലിയ രീതിയിൽ സ്വതന്ത്രന്മാർ രംഗത്തുണ്ടായിരുന്നു ഞാനൊരു ഒന്ന് രണ്ട് മണ്ഡലങ്ങൾ നിങ്ങളോട് പറഞ്ഞുതരാം ഇപ്പോൾ ഉദാഹരണത്തിൽ സോഹ്ന എന്ന് പറയുന്ന പറയുന്നൊരു മണ്ഡലമുണ്ട് സോഹ്ന അത് ഈ ഹരിയാനയിലുള്ളൊരു മണ്ഡലമാണ് അവിടെ വിജയിച്ചിരിക്കുന്നത് തേജ്പാൽ തൻവർ എന്ന് പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആണ് തേജ്പാൽ തൻവർ സോഹ്ന എന്ന മണ്ഡലത്തിൽ ജയിച്ചു എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറയാം എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചിരിക്കുന്നത് തൊട്ട് പിന്നുണ്ടായിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത് വോട്ടിന് പുറകിൽ പോയി അവിടെ കല്യാൺ സിംഗ് എന്ന് പറഞ്ഞൊരു ഇൻഡിപെൻഡൻറ് ഉണ്ട് ആ ഇൻഡിപെൻഡന്റ് പിടിച്ചിരിക്കുന്ന വോട്ട് എത്രയാണെന്ന് അറിയാമോ പതിമൂവായിരത്തി എണ്ണൂറ്റി ഒന്ന് വോട്ട് പതിമൂവായിരത്തി എണ്ണൂറ്റി ഒന്ന് വോട്ടാണ് ആ പിടിച്ചിരിക്കുന്നത് അതായത് ബി ജെ പി ജയിക്കുമ്പോൾ എണ്ണായിരത്തി ഇഷ്ടവോട്ടിനാണ് ബി ജെ പി ജയിച്ചിരിക്കുന്നത് പക്ഷേ ഒരു ഇൻഡിപെൻഡൻറ്റ് പിടിച്ചിരിക്കുന്നത് പതിമൂവായിരത്തിലേറെ വോട്ടുകളാണ് അത് ഒരു മണ്ഡലമാണ് ഇനി ഞാൻ വേറൊരു മണ്ഡലം പറയാം റിവാരി റിവാരി എന്ന് പറയുന്ന മണ്ഡലത്തിൽ ലക്ഷ്മൺ സിംഗ് യാദവ് എന്ന് പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് ജയിച്ചിരിക്കുന്നത് എത്ര വോട്ടിനാണ് ജയിച്ചത് പതിനാലായി പതിനാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി വോട്ടിനാണ് ജയിച്ചിരിക്കുന്നത് റേവാരി മണ്ഡലത്തിൽ ലക്ഷ്മൺ സിംഗ് യാദവ് ഞാനീ

ഹരിയാനയിൽ ഒരു മണ്ഡലമുണ്ട് ഭവാനി കേര ഭവാനി കേരയിൽ കപൂർ സിംഗ് ആണ് വിജയിച്ചിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കാൻഡിഡേറ്റാണ് ബി ജെ പി ജയിച്ചിരിക്കുന്നു നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് വോട്ടുകൾക്കാണ് ജയിച്ചിരിക്കുന്നത് പിന്നിൽ പോയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് അവിടുത്തെ ഇൻഡിപെൻ്റൻറ്റ് പിടിച്ച എത്രയാണെന്നറിയോ എണ്ണായിരത്തി എൺപത്തിയഞ്ച് വോട്ട് അയ്യായിരം വോട്ടിനാണ് കോൺഗ്രസ് തോറ്റിരിക്കുന്നത് അവിടെ ഈ ഇൻഡിപെൻഡന്റ് പിടിച്ചിരിക്കുന്ന എണ്ണായിരത്തി എൺപത്തി അഞ്ച് വോട്ടിനാണ് അതേപോലെ തന്നെ നോക്കൂ വേറൊരു മണ്ഡലമാണ് ഗൊഹാന ഗൊഹാന എന്ന മണ്ഡലത്തിൽ ബി ജെ പി ജയിച്ചു ജയിച്ചിരിക്കുന്നത് അരവിന്ദ് കുമാർ ശർമ്മയാണ് കിട്ടിയിരിക്കുന്ന വോട്ട് അത്രയാണ് അറിയാവൂ ഭൂരിപക്ഷം അത്രയെന്നറിയാവോ പതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് വോട്ട് പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് വോട്ടാണ് അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പുറകിൽ പോയി പക്ഷേ അവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഹരീഷ് ചിക്കാര പിടിച്ചിരിക്കുന്ന എത്ര ഓട്ടാണെന്നറിയാവോ പതിനോരൊക്കെയും ഇരുപതിനായിരവും പതിനായിരവും പതിനയ്യായിരവും ഒക്കെ വോട്ടുകൾ പിടിച്ചിട്ടുണ്ട് ആ വോട്ടുകളൊക്കെ തന്നെയും ശരിക്കും പറഞ്ഞാൽ അതിൽ അതിനേക്കാൾ കുറവായിരുന്നു ഈ പറയുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തോറ്റിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ ഒരു കാര്യം കൂടി അറിഞ്ഞു വെച്ചോളൂ ജമ്മു കാശ്മീരിൽ ഏതാണ്ട് എണ്ണൂറ്റി അൻപത്തി അഞ്ച് പേരോ എങ്ങാണ്ടാണ് മത്സരരംഗത്തുള്ളത് അതിൽ മുന്നൂറ്റി നാൽപ്പത് പേര് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥികളായിരുന്നു മുന്നൂറ്റി നാൽപ്പത് പേരാണ് ജമ്മു കാശ്മീർ നിയമസഭയിലേക്ക് സ്വതന്ത്രമായിട്ട് മത്സരിച്ചത് അതിനൊരു ഇഫക്റ്റ് അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല കാരണം അറിയാവോ അവിടെ ആ വെർഡിക്ട് എന്ന് പറയുന്നത് ഫ്രാക്ചേർഡ് ആയി ഫ്രാക്ചേഡായി ഒരു തീരുമാനം പ്രതിപക്ഷം എടുത്തിരുന്നു ആ പ്രതിപക്ഷത്തിന്റെ വലിയ ഇഫക്റ്റ് ഉണ്ട് മാത്രമല്ല ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റിപ്പീൽ ചെയ്തതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വികാരം കാശ്മീർ താഴ്വേരയിലുണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെ അവർ വളരെ ശ്രദ്ധയോടുകൂടി വോട്ട് ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ ഇവിടെ ഈ പറയുന്ന പ്രാദേശിക പ്രമുഖർ വ്യവസായികൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ മത്സരരംഗത്ത് ഇറങ്ങുകയും കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരത്തിൽ അവരുടെ വോട്ടിനെ വലിയ രീതിയിൽ കോൺഗ്രസിൻ്റെ വോട്ടിനെ കട്ട് ചെയ്യുകയും ചെയ്തു ആ കട്ട് ചെയ്തെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി ഒരു തന്ത്രമായി വികസിച്ചു വരാൻ പോകുന്ന ഒരു കാര്യമായി പോലും ഞാനിതിനെ കാണുന്നു അതായത് സ്വതന്ത്രന്മാരെ ഇറക്കി ഡയല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് വിഭജനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട തന്ത്രമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് രണ്ട് തെരഞ്ഞെടുപ്പുകൾ ഞാൻ കാണുന്നത് എന്തായാലും വിജയത്തെ വിജയമായി തന്നെ അംഗീകരിക്കുന്നു അങ്ങനെ അംഗീകരിക്കുമ്പോൾ ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ ഫോളോ ഒരു മിനിറ്റ് കൊണ്ട് പറഞ്ഞേക്കാം പറഞ്ഞ നമ്മളിപ്പോൾ കണ്ട പ്രധാനമന്ത്രിയുടെ പ്രസംഗമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ വിജയിച്ചതിനു ശേഷം ബിജെപി ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു സമ്മേളനത്തിൽ കണ്ടതിന് ശേഷം നമ്മൾ ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇന്ന് അദ്ദേഹം വന്നിട്ട് പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഹരിയാന എന്ന് പറയുന്ന സംസ്ഥാനത്തുണ്ടായിരിക്കുന്ന ജയം എന്ന് പറയുന്നത് സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് കാരണം കോൺഗ്രസും മുഖാമുഖം നിന്ന് മത്സരിച്ച തെരഞ്ഞെടുപ്പാണത് ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നിലമ്പരിച്ചാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് ഒരു അപ്പർഹാൻഡ് കൊടുക്കും സ്വാഭാവികമായിട്ടും മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു ജാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു അടുത്ത വർഷം തുടക്കത്തിൽ തന്നെ ബീഹാറിലും ഡൽഹിയിലും തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു അതാ ഞങ്ങളുടെ പ്രാദേശികമായ ശക്തി ഇപ്പോഴും ചോർന്നു പോയിട്ടില്ല എന്ന് തെളിയിക്കാൻ ബി ജെ പി ഒരു അവസരമുണ്ടായിരിക്കുന്നു ഒപ്പം തന്നെ നരേന്ദ്രമോദി എന്ന നേതാവിൽ കൂടുതൽ വിശ്വാസം ഉണ്ടാക്കാൻ എൻ ഡി എ ഘടകകക്ഷികളിൽ ഈ ഒരു വിജയം സ്വ സ്വാഭാവികമായിട്ടും സ്വാധീനം ചെലുത്തും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ക്ഷീണമാണ് കാരണം രാഹുൽ ഗാന്ധി ഒരു വളരെ എന്താ റിജുവിനേറ്റഡ് ആയിട്ടുള്ള ഒരു ലീഡർ എന്നുള്ള നിലയ്ക്ക് ഉയർന്നു വന്നത് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് പാർലമെന്റിൽ തുടങ്ങിയിരുന്നു സ്വാഭാവികമായിട്ടും ഇനി പരിഹാസം വീണ്ടും വരും സ്വാഭാവികമാണത് കാരണം വെച്ചാൽ ഇനിയിപ്പോ പാർലമെന്റ് സമ്മേളനം തുടങ്ങുമ്പോൾ രാഹുൽ ഗാന്ധിയെ ഇതുവരെ കണ്ടിരുന്ന ഒരു വലിയ ഉയരത്തിലൊന്നും ബിജെപി ഇനി കാണാൻ പോകുന്നില്ല കാരണം ഞങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഇന്ത്യയിലെ പ്രാദേശിക ജനവിഭാഗങ്ങൾ എന്നുള്ള ഒരു നിലയ്ക്ക് തന്നെ അവർക്ക് അവരെ പോസ്റ്റർ ചെയ്യാൻ കഴിയും ആ അർത്ഥത്തിലൊക്കെ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം നിർണായകമായൊരു നേട്ടമായിട്ട് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പും ആ വിജയവും മാറിയിരിക്കുന്നു meet the editors